അടുത്ത വാർത്ത നമ്മൾ പോകുന്നത് തൊടുപുഴയിലേക്കാണ് തൊടുപുഴ ഡിവൈഎസ്പിക്കെതിരെ വീണ്ടും പരാതി ഡിവൈഎസ്പി മർദ്ദിച്ചെന്ന് പരാതി നൽകിയ മുരളീധരനാണ് പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി പരാതിക്കാരൻ മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഏത് സാഹചര്യത്തിൽ ആരൊക്കെയാണ് നിങ്ങളെ സ്വാധീനിക്കാൻ വന്നത് ഇത് ഡിവൈഎസ്പിക്ക് വേണ്ടിയാണോ ഈ നമ്മുടെ മധുബാബു എന്നാണ് എന്നെ മർദ്ദിച്ചത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹം ഇപ്പം പല ആളുകളെ കൊണ്ട് എന്നെ സ്വാധീനിക്കുകയാണ് അദ്ദേഹത്തിന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞ് പലരും എന്നെ വിളിച്ച് നേരിലും ഫോണിലും സംസാരിച്ചിട്ടുള്ളതാണ് വിളിച്ച ആളുകളോട് പറഞ്ഞു എന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നെ അതിക്രൂരമായിട്ട് ചെവിക്കല്ലിനടിച്ചു അതുകൂടാതെ നെഞ്ചത്ത് ചവിട്ടി വയർലെസ് ഫോൺ വച്ച് െറിയം ചെയ്ത ഇദ്ദേഹത്തിനെ പോലെ ഞാൻ ഒരു കാരണവശാലും എനിക്ക് എത്ര രൂപ തന്നാലും കോടികൾ തന്ന പോലും ഞാൻ ഒഴിവാകില്ലെന്ന് ആ വ്യക്തികളോട് അറിയിച്ചിട്ടുള്ളതാണ് അവര് പണം വാഗ്ദാനം പണം വാഗ്ദാനം ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഒഴിവാക്കുക അതിനെന്ത് വേണേലും ചെയ്യാന്നാണ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അതൊരു ജീവനുഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ എന്താണ് നിങ്ങൾ പോലീസിനെ സമീപിച്ചത് പോലീസിനെ പറഞ്ഞാൽ പലരെയും കൊണ്ട് ഭീഷണി വന്നുകൊണ്ടിരിക്കുക പല ആളുകളെയും കൊണ്ട് അത് പിന്നെ എല്ലാവിധത്തിലും ഭീഷണിയാണ് തട്ടിക്കളയും എന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി പതിനൊന്നാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത് അപ്പോഴേക്കും റിപ്പോർട്ട് പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് അഡീഷണൽ എസ് പിയുടെ തീരുമാനം ഇടുക്കി എസ് പിയുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മുഴുവൻ അന്വേഷണവും നടക്കുന്നത് തൊടുപുഴയിൽ നിന്നും ജെയ്സൺ മണിയങ്ങാർ ഏഷ്യാനെറ്റ് ന്യൂസ്